അഷ്റഫ് ഹംസ ഹാപ്പി അവേഴ്സിൻ്റെ ബാനറിൽ തമാശ എന്ന സിനിമ സംവിധാനം ചെയ്ത ഞാനാണ്. ഫസ്റ്റ് ഇംപ്രഷൻ്റെ പുതിയ എപ്പിസോഡിൽ നമുക്കിപ്പോൾ ഉള്ളത് ഒരു പുതിയ സംവിധായകനാണ്, തമാശയുടെ സംവിധായകൻ ശ്രീ അഷ്റഫ് ഹംസ. നടിമാരായ ചിന്നു ചാന്ദിനി, ഗ്രേസ്, ദിവ്യപ്രഭ. അഷ്റഫ് ഹംസയിലേക്ക് ഞാൻ ആദ്യം വരാം. എന്തായിരുന്നു തമാശ എന്ന് പറയുന്ന സിനിമ ചെയ്യാനുണ്ടായ ബേസിക് ഇൻസ്പിറേഷൻ? അങ്ങനെ അതിനങ്ങനെ കൃത്യമായൊരു ഒരു ഒരു പ്ലാനിൻ്റെ അല്ലെങ്കിൽ ബോഡി ഷേമിങ് അങ്ങനെ അല്ലെങ്കിൽ സിനിമ പറയുന്ന എന്തെങ്കിലും രാഷ്ട്രീയം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നും ഒന്നല്ല. ഈ ഒരു സിനിമ ചെയ്യണം, സിനിമ ചെയ്യുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഫീൽ ചെയ്തു എന്ന് ആൾക്കാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ ഒരു സാധനം അങ്ങനെയാണല്ലോ നമ്മൾ ബേസിക്കലി ആഗ്രഹിക്കുന്നത്. അതിന് അപ്പോൾ അതിന് പറ്റിയൊരു സബ്ജക്റ്റാണ് എന്ന് ഫീൽ ചെയ്തപ്പോൾ നമ്മളത് ചൂസ് ചെയ്തു. അല്ല, നോർമലി ഇപ്പോൾ ടെക്നോളജിയൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയ സമയത്ത് ഒരു റീമേക്കിന് ഒരാൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി ചലഞ്ചസ് ഉണ്ട്, പഴയ കാലത്തിനേക്കാളും കുറച്ചുകൂടി ചലഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ചലഞ്ചിനെ എങ്ങനെയാണ് ഫേസ് ചെയ്തത് തമാശയുടെ പ്രോസസ്സിൽ? ഈ സിനിമ ശരിക്കും ചെമ്പൻ, ലിജോ, സമീർ തഹിർ, ഷൈജു ഖാലിദ് അവരായിട്ടുള്ള സൗഹൃദമാണ് ഈ സിനിമ ഓണാവുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം. രണ്ടാമത് ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഓഫർ സജസ്റ്റ് ചെയ്യുന്നത് ചെമ്പൻ ആണ്, ചെമ്പൻ വിനോദ് ജോസ്. ലിജോയും ചെമ്പനും കൂടി പ്ലാൻ ചെയ്തൊരു പദ്ധതിയായിരുന്നു, അതിലേക്ക് ഹാപ്പി അവേഴ്സ് എത്തിച്ചേരുക എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരിങ്ങനൊരു ഓഫർ തരുമ്പോൾ അവർ നമുക്കറിയാം അത് വെറും ഒരു സിനിമയായിട്ടല്ല ഉറപ്പായിട്ടും ലിജോ അങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ആയിരിക്കില്ല കണ്ടിട്ടുണ്ടാവുക എന്ന് നമുക്കറിയാലോ. സ്വാഭാവികമായിട്ട് ആ സിനിമ എങ്ങനെയായിരിക്കും എന്ന് കണ്ടുകളയാമെന്ന് തോന്നി. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ചെമ്പൻ തന്നൊരു ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെന്താണ് കുറച്ചുകൂടി ഉണ്ടായാൽ നന്നായിരുന്നു എന്നോ, അല്ലെങ്കിൽ ഇതിങ്ങനെയും കൂടി പറഞ്ഞിരുന്നാൽ കൊള്ളാമെന്നോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ അത് ചെയ്യാമെന്ന് നമ്മൾ ഓക്കെ അങ്ങനെ ചെയ്ത് കളയാമെന്ന് തോന്നുന്നു. ആ സിനിമ കാണുന്നു, ഞാൻ ഈ സംഭവം സമീർ താഹിറിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ പുള്ളിയും ഓക്കെ, പുള്ളി നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ ക്യാമറ ചെയ്തുതരാമെന്ന് പുള്ളി ഓഫർ ചെയ്യുന്നു. അങ്ങനെ അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മലയാളികൾ ഇത്തരം അപകർഷതാബോധത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയം മലയാളത്തിൽ ഉറപ്പായിട്ടും സിനിമ ഉണ്ടായിരുന്നു. ശ്രീനിവാസൻ സാറിൻ്റെ സിനിമകളൊക്കെ ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ആ സിനിമകളൊക്കെ നല്ല രീതിയിൽ മലയാളികൾ ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ വീണ്ടും ഒരാളെ ഇതേ മരുന്നും വെച്ച് കെട്ടി ഇറക്കി വിടുകയാണ്. അപ്പോൾ അതൊരു അത് ഞാൻ മരുന്ന് കെട്ടി വെച്ച് വിടുക എന്നത് ഒട്ടും മോശമായിട്ട് പറഞ്ഞല്ല, പക്ഷെ സിനിമ എന്നുള്ളൊരു സാധനത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അതെങ്ങനെ കവറപ്പ് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്രതിസന്ധി ആയിരുന്നു. ഇത്രയും ഇങ്ങനെ മലയാളിക്ക് മുമ്പിൽ ഞാൻ എങ്ങനെ ഈ സിനിമ കൊണ്ടുവയ്ക്കും എന്നുള്ളൊരു ശങ്ക ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും സ്ക്രിപ്റ്റ് ആ രീതിയിൽ പരിഷ്കരിക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, വെറും അത്രയും മാത്രം പറഞ്ഞാൽ പോരെ, എന്തൊക്കെയാണ് സിനിമയ്ക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ മറ്റു പലരും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇനിയും കൂടി കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നു കൊള്ളാമെന്ന് തോന്നുന്ന സങ്കടങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും സിനിമേൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ സ്വഭാവം വേറെ രീതിയിൽ തന്നെ മാറ്റി പണിയേണ്ടി വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇത്രയാണ് ചെറിയ ചോദ്യത്തിന് അത്യാവശ്യം വരും. ചിന്നിലൊക്കെ വരുമ്പോൾ ശരിക്കും പറയാം എല്ലാവരും വിചാരിക്കുന്നത് ന്യൂ ഫേസ് ആണെന്നാണ്. അനുരാഗരിക്കും വെള്ളത്തിൽ രേഷയുടെ ഫ്രണ്ടായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ടാണ് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് തമാശയിൽ പെർഫോമൻസിന് സഹായിച്ചിട്ടുള്ളത്? അത് ഈ ഫിലിമിൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കുറച്ച് നാൾ കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിന് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഓരോ ദിവസം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം സ്ക്രിപ്റ്റിൽ നിന്നും അഷ്റഫിക്ക പറഞ്ഞതെന്നൊക്കെ എനിക്ക് അറിയാവുന്നൊരു കാര്യമായിരുന്നു. ഇപ്പം കരിക്കും വെള്ളത്തിൽ എൻ്റെ ക്യാരക്ടർ ഞാൻ നന്നായിട്ട് ചെയ്തില്ലെങ്കിലും ആ ഫിലിം അത്
തിയേറ്ററിൽ എത്തി ആൾക്കാർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും എന്നെ ബാധിക്കില്ല. എന്ന് വെച്ചാൽ എൻ്റെ ക്യാരക്ടറിനെ അത്ര വർക്ക് ആയില്ലെങ്കിലും അത് പടത്തിനെ ബാധിക്കുകയാണെങ്കിൽ ആൾക്കാർ അത് എടുത്തു പറയുകയോ ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഫിലിമിനകത്ത് എനിക്ക് ഒരിടത്ത് ഒളിക്കാനുള്ളൊരു ഒരു ഒരു എന്താ പറയുക സ്കോപ്പ് സ്പേസ് ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഷൂട്ടിനൊക്കെ എനിക്ക് ഡയലോഗുള്ളൊരു സീൻ വന്ന ദിവസം ഞാൻ രാവിലെ കൈയൊക്കെ തണുത്ത് വരച്ചിട്ടൊക്കെയാണ് ഡയലോഗ് പറയാനായിട്ടൊക്കെ ഇറങ്ങിയത്. അപ്പോൾ അതെനിക്ക് ഒന്ന് കുറച്ച് അത്യാവശ്യം ടേക്ക് പോയിരുന്നു. പക്ഷെ ഓരോ ടേക്ക് കഴിയുമ്പോഴും എൻ്റെ ക്ഷമയെ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഓടി വന്നിട്ട് ഒരാൾ പറയും, ഏ ഇല്ല ബെസ്റ്റാണ്, ഇതാണ് നമുക്ക് വേണ്ടത്, നമുക്ക് ഇതേപോലെയും കൂടെ ഒന്ന് മാറ്റി ചെയ്യാമെന്ന്. അപ്പോൾ ശരിക്കും വരച്ചുകൊണ്ടിരുന്ന എനിക്ക് കുഴപ്പമില്ല, ഇത്ര പേഷ്യൻസ് കാണിച്ച് വന്ന് തിരുത്താനും അതൊക്കെ അഷ്റഫൊക്കെ ആയിരുന്നു ആദ്യത്തെ ദിവസം മുതൽ. പിന്നെ സമീറൊക്കെ ആണെങ്കിലും ക്യാമറയുടെ ഇടയ്ക്കൊന്ന് ഓരോ ഓരോ പ്രശ്നം തെറ്റിക്കഴിഞ്ഞാൽ സമീറക്കയുടെ മുഖത്താണ് നോക്കുന്നത്. പക്ഷെ അത്രത്തോളം പേഷ്യൻസ് കാണിച്ച്. അപ്പം ഈ പറയുന്ന പോലെ ഇവർ ഇത്രയും പേരുണ്ടായിരുന്നതുകൊണ്ട് ആദ്യത്തെ പേടി അങ്ങ് മാറിക്കിട്ടു. ഗ്രേസ് ഇതിനു മുമ്പ് ഈ വർഷം തന്നെ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയൊരു റോളിൽ നിന്നാണ് ഇപ്പോൾ തമാശയിലേക്ക് വരുന്നത്, കുമ്പളങ്ങിയിൽ. കുമ്പളങ്ങിയിൽ ഇപ്പോൾ ഷെയ്ൻ തന്നെ കുമ്പളങ്ങിയിൽ വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞായിരുന്നു അവരുടെ ഒരു അവരെങ്ങനെയാണ് ആക്ടേഴ്സിനെ മോൾഡ് ചെയ്യുന്നതെന്നുള്ളത് കുമ്പളങ്ങിയുടെ ടീം. അങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് അഷ്റഫ് ഹംസ എന്ന് പറയുന്ന പുതിയ സംവിധായകനിലേക്ക് വരുമ്പോൾ എന്താണ് ഡിഫറൻസ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പെർഫോമൻസിനത്? സത്യം പറഞ്ഞാൽ ഇക്ക പുതിയ ഒരാളാണെന്നുള്ള കാര്യം വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയത് കുമ്പളങ്ങി വെച്ച് കമ്പയർ ചെയ്ത് ചോദിച്ചുകൊണ്ട് പറയാണ്, എനിക്കൊരു വ്യത്യാസവും ആ ടീമും ഈ ടീമുമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഷൈജുക്കെയാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്, ഇക്ക ഇതിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് ഒരു സെക്കൻഡ് മധുവേട്ടൻ എന്നുള്ള രീതിയിലാണ് അഷ്റഫ് കെ. എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. ഇപ്പം ഇത്തിരി ചിരി കുറവ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഫുൾ ചിരിച്ച് ഭയങ്കര ഓണാണ്, ഉള്ളിൽ നല്ല തീയാണ് കായുന്നെങ്കിലും ഞങ്ങളെ ഓണാക്കി, കാരണം ഞങ്ങളാണല്ലോ സ്ക്രീനിൽ കാണുന്നത്, നമ്മളെ മാക്സിമം കംഫർട്ടാക്കി വെക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരു വ്യത്യാസം ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല ആ ഒരു ടീമും ഈ ഒരു ടീമിൽ നിന്നും. അതെനിക്ക് തോന്നുന്നു ക്യാപ്റ്റനായിട്ട് അഷ്റഫ് കെ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു കോൺഫിഡൻസ് വലിയതാണ്. ഇല്ല, പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. ദിവ്യപ്രഭയിലേക്ക് വരുമ്പോൾ ഈ ടീമിൽ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം കുറച്ചുകൂടി സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനർ തന്നെയാണ്, പക്ഷെ എന്നാലും കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഒരു ടേക്ക് ഓഫിലെ ക്യാരക്ടർ ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയ ക്യാരക്ടറാണ്, അതിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഇതിൽ ഒരു എന്താ പറയുക ആ വേറെ ഡിഫറെൻ്റും ആണ്, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളും കൂടിയാണ് ഒരു തരത്തിൽ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആസ് എൻ ആക്ടർ എനിക്ക് കഥാപാത്രം എന്തായാലും രണ്ടറ്റത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്, ടേക്ക് ഓഫിലാണെങ്കിലും ഇതിലാണെങ്കിലും. പിന്നെന്താ, ഈ ക്യാരക്ടർ എപ്പോഴും ഇങ്ങനെ ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് എല്ലാവരോടും സ്വീറ്റായിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ, അപ്പം അതിന് ഭയങ്കര സന്തോഷം തോന്നി. പ്രത്യേകിച്ച് ഈ ഒരു ടീമായപ്പം വേറൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല, ഓഡീഷൻ വഴിയാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഭയങ്കര നല്ല സംവിധായകനെയാണ് കിട്ടിയത്. കാരണം ഓഡീഷൻ തൊട്ട് തന്നെ ഗ്രേസ് പറഞ്ഞ പോലെ വളരെ പ്ലസൻ്റ് ആയിട്ട് ചിരിച്ചുകൊണ്ടാണ് എല്ലാം നേരിടുന്നത്. സെറ്റിലാണെങ്കിലും നമ്മൾ ഒരു ഷോട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു സൈഡായിരിക്കും പറയുക, ഇന്ന കാര്യങ്ങളൊക്കെ നന്നായി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സൈഡിൽ കൂടി പറയും, ആ അത് ഒന്നൊന്ന് മാറ്റി ചെയ്താലോ എന്നേ പറയുള്ളൂ. അപ്പം അതൊരു ഭയങ്കര ട്രിക്ക്, അത് ട്രിക്കാണോ അതോ ശരിക്കും എന്താണെങ്കിലും ഭയങ്കര കംഫർട്ടാണ്, നമുക്ക് ആ ഒരു ടെൻഷൻ കാണില്ല. കാരണം ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എൻ്റെ ഒരു കാര്യത്തിലും ഈ അഭിനയിച്ച് കഴിയുമ്പം. അപ്പം പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നൽ തരും, നന്നായിട്ടുണ്ടെങ്കിലും അറിയാൻ പറ്റും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അറിയാൻ പറ്റും മാറ്റി ചെയ്യാം. അപ്പം ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് സംവിധായകൻ എന്നുള്ള രീതിയിലും ബെസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള രീതിയിലും മൊത്തത്തിൽ ഹാപ്പിയാണ് ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. ഇപ്പോൾ ആക്ടേഴ്സിനെ മോൾഡ് ചെയ്യാൻ പറ്റിയിട്ട് ഇവർ തന്നെ പറഞ്ഞു, അപ്പോൾ ആ ഒരു ഇത് കഴിവ് എങ്ങനെ കിട്ടിയെന്നാണോ തോന്നുന്നത്? ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാണോ? സിനിമക്ക് ഒരു നമുക്കൊരു കഥ പറയുന്നത് ഒരാളും, അപ്പോൾ നമ്മളൊരു കഥ ഒരു കുട്ടിയോട് നമ്മൾ കഥ പറയുകയാണെങ്കിൽ ഒരു അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടാവുമല്ലോ, കഥയ്ക്കകത്തൊരു ഡീറ്റെയിലിംഗ് ഉണ്ടാവും. അപ്പോൾ കുട്ടികളോട് ഡീറ്റെയിൽ ചെയ്യും സ്വാഭാവികമായിട്ട്. അപ്പോൾ അത് ക്ലാസ് റൂമിലാണെങ്കിലും ഒരാളോടാണെങ്കിലും, അപ്പോൾ നമ്മളൊരു വലിയ ആൾക്കാരോട് കഥ പറയുന്നു, അപ്പോൾ എല്ലാവരിലേക്കും എത്തണം. അപ്പോൾ നമ്മൾ കഥൻ്റെ ഓരോ പേജും ഒരു ചിത്രകഥ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ മൈന്യൂട്ടായിട്ടുള്ള എല്ലാ പോയിന്റുകളും കറക്റ്റ് ആകുമ്പോഴാണല്ലോ ഫീൽ കിട്ടുന്നത്, അത്രയേ ഉള്ളൂ.
അല്ല ഇതിലിപ്പോൾ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വിനയ് ഫോർട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഷണ്ടി കോളേജ് അധ്യാപകൻ കല്യാണം എന്നൊരു ഫോർമാറ്റ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രേമത്തിലേക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാസ്റ്റിങ്ങിൽ വിനയ് ഫോർട്ടിനെ വിനയ് ഫോർട്ട് തമാശയിലേക്ക് വരാൻ പ്രേമം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് ചിന്തിക്കുമ്പോൾ വിനയ് ഫോർട്ട്? വിനയ് ഫോർട്ടിന് എനിക്ക് നമ്മളിപ്പോൾ ഈ സിനിമ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്യാരക്ടറാവുന്ന സംവിധാനം, അതിന് തൊട്ട് മുമ്പ് നമ്മൾ വിനയ് ഫോർട്ടിൻ്റെ ഇഷ്ടമുള്ള വിനയ് ഫോർട്ടിനെ നല്ല നടന്നുമാരി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ വിനയ് ഫോർട്ട് കേരളത്തിലെ മികച്ച നടന്നുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി ഇത് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് പുള്ളിക്ക് വേറൊരു ഇമേജൊന്നുമില്ല. അപ്പോൾ മാക്സിമം പോയാൽ ഈ പ്രേമത്തിലൊരു കഥാപാത്രം, അങ്ങനെ നമ്മൾ പുള്ളി ചെയ്തു വെച്ച ഏതൊരു കഥാപാത്രങ്ങളുടെ പേരൊക്കെ പറഞ്ഞു വിളിക്കുന്നുള്ളൂ, വേറൊരു ഭാരങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഒന്ന്, രണ്ട്, വിനയനെ കുറച്ച് മുമ്പേ അറിയാം. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞാൽ എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈസ് എ ജെന്റിൽമാൻ അല്ലേ, അതാണ് അതിൻ്റെ എളുപ്പത്തിലുള്ളൊരു കാര്യം. പുള്ളിക്ക് വേഗം പുള്ളി എല്ലാ അർത്ഥത്തിലും ഡെഡിക്കേറ്റഡ് ആണ്. നമ്മൾ ഇപ്പോൾ ഞാൻ ഐഡിയ പുള്ളിയെടുത്ത് പറഞ്ഞെന്ന് സമയം മുതൽ പുള്ളി ഇങ്ങനെ ഒരു 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 മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ പുള്ളി വിളിച്ചുകൊണ്ടിരിക്കും. ഇനി എനിക്കൊരു വിഷമാകുമെന്ന് വെച്ചിട്ട് അത്രയും സമയം എടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളി അതിനെക്കുറിച്ച് അന്വേഷിക്കും, സംസാരിക്കും, അതിനുവേണ്ടി തയ്യാറായിരുന്നു, ശരീരഭാഷ ഒക്കെ മാറ്റി. അപ്പോൾ ഒരു ഏതാണ്ട് ഷൂട്ട് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേന് പൂർണ്ണമായും ശ്രീനിവാസനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു ഇത്ര വേഗത്തിൽ നടക്കാൻ പറ്റുമോ ഓക്കെ ആണോ എന്ന് നോക്കുമ്പോൾ പുള്ളി പറയും ആ ശ്രീനിവാസൻ നടക്കും എന്നാണ് പുള്ളിയുടെ ഒരു ജഡ്ജ്മെൻ്റ്. അത് നമുക്ക് എളുപ്പമാണ് അത് അങ്ങനെ ചെയ്യിച്ചെടുക്കാൻ. അപ്പോൾ അത് നമ്മൾ എന്താണോ ക്യാരക്ടർ അതവരെ വിശദമായി അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബ്രില്യൻ്റ് ആയ ഒരു ആർട്ടിസ്റ്റിന് അത് പിക്ക് ചെയ്യാൻ പറ്റും. അത്രയാണ് വിരലിലൂടെയും പ്രയോഗിച്ചിട്ടുള്ളൂ, പ്രയോഗമൊന്നുമില്ല. എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നൊരു ഹുക്ക് ഉണ്ടാവുമല്ലോ അതിനകത്ത്, അത് അവരെ ബ്രില്യൻസാണ്. പിന്നെ അവരാണ് അതിൻ്റെ പ്ലേ ചെയ്യുന്നത്. അഷ്റഫ് ഹംസ പറഞ്ഞ പോലെ ഒരു നമുക്കൊരു പേഴ്സണലി അറ്റാച്ച്മെൻ്റ് തോന്നുന്ന ഒരു വിഷയം ഇതിലുണ്ട്, ബോഡി ഷേമിംഗ് എന്ന് പറയും. അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അങ്ങനെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് സിനിമയോടും തോന്നിയിട്ടുണ്ട് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്? ശരിക്കും ഞാൻ ഈ മൂവിയിലും ഞാൻ മുമ്പ് ചെയ്ത മൂവിയും ഞാൻ കാസ്റ്റ് എനിക്ക് ഓഡിഷന് ശേഷം കിട്ടാനുള്ള കാരണം, എനിക്ക് ഞാൻ ഓഡിഷന് പോയത് തന്നെ എനിക്കൊരു പർട്ടിക്കുലർ ബോഡി ടൈപ്പ് അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറി പറയുമ്പോൾ അത് ഒരു എവോൾവിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഒക്കെ എനിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോഴൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് കൂടുതലും വന്നത് ഈ പറയുന്ന ഈ എവല്യൂഷനിലൂടെയാണ്. ഇതാണ് ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ശേഷം അതിൽ നിന്നും വരുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ഫിലിമിനുണ്ട്, ഈ ക്യാരക്ടറിനുമുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഷെയർഡ് ആയിട്ടുള്ള ഒരുപാട് കോമൺ എക്സ്പീരിയൻസസ് ആ ഒരു കാരണം ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് സ്റ്റോറി ആയതുകൊണ്ട് ഒരുപാട് പേഴ്സണൽ കുറച്ച് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും ഉറപ്പായിട്ടും. തമാശ ഉണ്ടുമുട്ടേ കഥയെന്ന് പറയുന്ന റീമേക്കിലേക്ക് തമാശയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഡിഫറൻസ് ഉള്ളത് ഒരു സൈബർ ബുള്ളിങ്ങിനെ അത് അഡ്രസ്സ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് സൈബർ ബുള്ളിങ് ഇതിലേക്ക് കണക്ട് ചെയ്യണമെന്നുള്ള ഒരു പ്രചോദനം? നമുക്കറിയാം, ഇപ്പം ഞാൻ വെറുതെ ഒരു ഉദാഹരണത്തിൽ പറയാം, എല്ലാവരും ഓരോ ദിവസമെങ്കിലും ഒരാൾ ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം സോഷ്യൽ മീഡിയയ്ക്ക് അകത്തുനിന്ന് എടുക്കുന്നുണ്ട്, വാക്കുകൊണ്ട് ചെറിയ വിളി കൊണ്ട് നോട്ടം കൊണ്ട് ഒക്കെ ബോഡി ഷേമിങ് ഈസി ആയിട്ട് നടത്തുന്ന ആൾക്കാരാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നന്നായി തടിച്ചല്ലോ എന്ത് എന്താണ് എന്ന് ചോദിക്കും, അങ്ങനെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് അത് ഈസിയാണ് അതിലേക്ക് എത്തുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഒരു ഫോട്ടോ, ഞാൻ ഒരു ഉദാഹരണം പറയാം, രണ്ട് തടിച്ചിട്ടുള്ള രണ്ട് കുട്ടികൾ, ഒരു 16-17 വയസ്സുള്ള രണ്ട് പയ്യന്മാർ, അവരൊരു പോത്തിനായിട്ട് ഒരു പറമ്പിൽ നിൽക്കുന്നൊരു ചിത്രം, ഒരു ഫോട്ടോ. രണ്ടുപേരും ട്വിൻസ് ആണെന്ന് തോന്നുന്നു, ഒരേപോലെ തടിച്ച് വണ്ണത്തിൽ ലുങ്കിയെ കൊടുത്തിട്ടുള്ള രണ്ട് സാധാരണ നാട്ടിൻപുറത്തെ പിള്ളേർ. അതിൻ്റെ അടിയിൽ അടിക്കുറിപ്പ് എന്താ വെച്ചാൽ അവർ ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്, ഒരു ഫോട്ടോ എടുക്കുന്ന ഒരാൾക്ക് പോസ് ചെയ്യുന്ന നിഷ്കളങ്കതുണ്ടത്. പക്ഷെ അതിൻ്റെ അടിക്കുറിപ്പ് വന്നതെന്ന് വെച്ചാൽ ഇവരൊക്കെ കറുത്തിട്ടും കൂടിയാണ്, ഇതിൽ നടുക്ക് നിൽക്കുന്നതാണ് പോത്ത് എന്നാണ് കമൻറ്റ്. എന്നിട്ട് അത് നമുക്ക് കിട്ടുന്നത് വാട്സപ്പിലൂടെ തന്നെ, അതായത് എനിക്കിത് തരുന്ന സുഹൃത്ത് പോലും, സിനിമയ്ക്കൊക്കെ മുമ്പുള്ള കാര്യം പറഞ്ഞത് ഇതുപോലെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, തരുന്ന സുഹൃത്ത് പോലും തരുന്നത് പിന്നെ ഒരു ഫണ്ണാണ് എനിക്ക് അയച്ചു തരുന്നത്. അപ്പോൾ എനിക്കറിയാം അവനെ ഒരിക്കലും സംസാരിച്ചവനെ തിരുത്താനേ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് പോലും ആ അറിവുണ്ടായത് അതിൻ്റെ തൊട്ട തലേന്നത്തെ ദിവസം പോലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആരെയും വഴി ചേരാൻ പറ്റില്ല. നമ്മൾ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആയിട്ടുണ്ട്, നമ്മളൊരു പൊതുബോധം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ തള്ളിയിട്ടുള്ള ഒരാളുടെ ഫോട്ടോ ഇട്ടിട്ട്
അയ്യോ കാമുകി, നമ്മൾ സിനിമയിൽ പോലും കാണിക്കുമല്ലോ ഒരു സുന്ദരിയായ കാമുകിയെ തേടി പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കറുത്ത പല്ലൊക്കെ ഇങ്ങനെ അല്ലേ കണ്ണിങ്ങനെ, അതൊക്കെ ഭയങ്കര മോശമാണെന്നുള്ളൊരു അങ്ങനെയുള്ള വളരെ അത്തരം ചില സാധനങ്ങൾ ഉള്ളതിനാൽ അത് സിനിമയിൽ ഉപയോഗപ്പെടുത്താം, അത് പറയേണ്ടതുണ്ട് എന്നൊക്കെ തോന്നുന്ന ചില സാധനങ്ങളായി. തമാശ എന്നുള്ള പേര് അങ്ങനെയാണ് വരുന്നത്? സത്യസന്ധമായി പറഞ്ഞത് ഷൈജു ഖാലിദ് പറഞ്ഞതാണ് അങ്ങനെ പേരിടാന്ന്. കാരണം വെച്ചാൽ തമാശ അല്ലല്ലോ അത്, പക്ഷേ എല്ലാവരും ഇതിനെ തമാശ എന്നാണല്ലോ പറയുന്നത്. നമ്മൾ ഫണ്ണായിട്ടാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ മെസ്സേജൊക്കെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പേര് തന്നെയാണ് അതിനെ ഏറ്റവും, കാരണം നമ്മൾ ഉണ്ടാക്കുന്ന വയലൻസ് ആണ് തമാശ എന്ന് കണ്ട അതിനൊരു വയലൻസ് എന്ന് വെച്ചാൽ. ആക്ട്രസിനൊക്കെ ഒരു ലീഡ് റോള് ചെയ്യാനായിരിക്കും താല്പര്യം, ഒരു വൺ ഓഫ് ദ ലീഡ് ചെയ്യാൻ പലർക്കും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുമ്പോൾ കുമ്പളങ്ങിയിലും ഇപ്പോൾ വരുമ്പോൾ എന്താ പറയുക, തമാശയിലായിരിക്കും ഒരു വൺ ഓഫ് ദ ലീഡ് എടുക്കാനുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് വരുന്നത്? നല്ല സിനിമയുടെ ഭാഗമാണെന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ പെർഫോമൻസ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു നമുക്ക്, അതായത് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല. എനിക്ക് ഞാനായിരിക്കണം സിനിമയിലെല്ലാം, എന്നെ ആയിരിക്കണം ഫോക്കസ് ചെയ്ത് കഥ പോകണമെന്നൊന്നും അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് അത് നോക്കിയിട്ടല്ല ഞാൻ തമാശ ചെയ്തതും കുമ്പളങ്ങി ചെയ്തതും എൻ്റെ ആദ്യത്തെ സിനിമയെ ഹാപ്പി വെഡ്ഡിങ് ചെയ്തതും. എനിക്ക് തോന്നുന്നു അതാണ് റീസൺ. എനിക്ക് സിനിമയിൽ എവിടെയെങ്കിലും ഒരു സ്പേസ് കിട്ടിയാൽ മതി, പക്ഷെ ആ സ്പേസിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം എന്നേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ തന്നെ. ശ്രീനിവാസൻ സാർ എഴുതിയ സിനിമകളിൽ കോംപ്ലക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. ഇതിൽ വിനയ് ഫോർട്ടിൻ്റെ കഥാപാത്രത്തിന് പേര് ശ്രീനിവാസൻ എന്നാണ്. ഒരു പേരിടുന്നതിൽ അങ്ങനെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്ന ഒരു സംഭവമാണോ? കോയിൻസിഡൻസ് ഒന്നുമല്ല, സത്യസന്ധമായിട്ടും ശ്രീനിവാസൻ ബോധപൂർവ്വമായിട്ടാണ്. അത് ചില അംഗങ്ങൾ ഇപ്പോൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, വേഗം മനസ്സിലല്ലോ ഒരു നമ്മുടെ മലയാളി ബോധത്തിൽ കോംപ്ലക്സ് എന്നാണ് അതിൻ്റെ ഒരു ബാറിന് ശേഷം ശ്രീനിവാസൻ എന്ന് വായിക്കാമെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ശ്രീനിവാസൻ എന്നുള്ള പേരിലേക്ക് വേഗം എത്താൻ തീരുമാനിച്ചു. അതുകൊണ്ട് ശ്രീനിവാസൻ സാറിൻ്റെ സിനിമകളിൽ അപകർഷതാ ബോധം പേറുന്ന ഒരാളുടെ കുറച്ച് അബദ്ധ അയാളുടെ അബദ്ധങ്ങളും അയാൾ സ്വയം പിന്നെ അതിന് മറികടക്കാൻ അയാൾ കണ്ടെത്തുന്ന പരിഹാരങ്ങളും, പരിഹാരമല്ല പരിഹാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിലേക്കാണ് ആ സിനിമ പോകുന്നത്. അയാൾ ഇത്തരം ഒരു കോംപ്ലക്സിനകത്തേക്ക് വീഴുന്ന ഒരു ബോധം, അതുമ്മ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത്തരം ഒരു സിനിമയെ പറയാൻ. അപ്പോൾ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടതെന്ന് നോക്കുമ്പോൾ സൊസൈറ്റിയെ കുറിച്ചാണ്, സൊസൈറ്റി ഇങ്ങനത്തെ ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണത് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അവരങ്ങനെ ഒരു സാധനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ സൊസൈറ്റിയാണ് ശരിക്കും ഇവിടെ പ്രശ്നക്കാരൻ പ്രതി. അപ്പോൾ സൊസൈറ്റിയെ അത് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ശ്രീനിവാസനിലൂടെ സഞ്ചരിച്ചാൽ എളുപ്പം പറ്റുമായിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് അങ്ങനെ പിടിക്കാമെന്ന് തീരുമാനിച്ചു, അങ്ങനെ ആ റൂട്ടിന് പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ. സിനിമയെ സംബന്ധിച്ച് ആദ്യം തന്ന ഒരു സിനിമയിലേക്ക് അട്രാക്റ്റ് ചെയ്തൊരു സംഭവം പാടി ഞാൻ എന്ന് പറയുന്ന പാട്ട് തന്നെയാണ്. അത് ഷഹബാസവൻ എഫ് ബി പോസ്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത് പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറയുന്ന ലിറിക് ഒരു കവിയുടെ അങ്ങനെയാണ്. അപ്പോൾ അതിലേക്ക് എത്തിയത് അഷ്റഫ് ഹംസയുടെ ഒരു ഗൈഡൻസ് ആണെന്ന് പറയുണ്ടായി. ആ ഒരു വരിയിൽ തുടങ്ങാം പാട്ട് എന്ന് പറയും ആ ഒരു ഇത് സോങ്ങിനെ പറ്റി മൂസിൻ പരാരി എന്ന് പറയുന്ന ലിറിസിസ്റ്റിനെ. എൻ്റെ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കടന്നു പോകും, അങ്ങനെയൊന്നുമില്ല. അതിലൊരു പ്രശ്നം അതായത് ഇത്രയേ ഉള്ളൂ, ഞാൻ ഈ കഥ ഷഹബാസ് അമ്മൻ്റെ അടുത്ത് പറയുന്നു. ഷഹബാസ് അമ്മൻ ഒരു പാട്ട് പിന്നെ ഈ ശ്രീനിവാസൻ്റെ ആദ്യ പ്രണയത്തിലുണ്ടാവുന്ന പാട്ട് ശ്രീനിവാസൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന ഓളം റഹീമുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ ആ ഈണത്തിനും താളത്തിനും ഒക്കെ ആ ഒരു സ്വഭാവം ഉണ്ടാവണമെന്ന് മാത്രമേ ആലോചിക്കുള്ളൂ. അപ്പോൾ അതെന്തായാലും ഷഹബാസ് ചെയ്താൽ പിന്നെ ഷഹബാസിൻ്റെ ഒരു ആരാധകനാണ് പണ്ട് മുതലേക്ക്. അപ്പോൾ നമ്മൾ ഷഹബാസിനോട് സംസാരിക്കുന്നു, ഷഹബാസ് കഥ മുഴുവൻ കേട്ടിട്ട് തിരിച്ച് ആദൃശ്യമായി പുള്ളി എനിക്ക് പാടി തന്നത് ഈ പാട്ടാണ്, ഈ പാട്ട് ഈ രണ്ട് പേര് മാത്രം. അപ്പം ഞാൻ കുറച്ച് മുമ്പേ നമ്മുടെ ഈ പുലിക്കോട്ടിലെ ഇതൊരു സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ടും ഒക്കെ ശീലിച്ച ആളാണ്. അപ്പോൾ എനിക്കത് കണക്ട് ചെയ്ത് എനിക്കറിയാം അത് പുലിക്കോട്ടിൻ്റെയാണെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് ഈ ഈണം ഈ രണ്ട് വരികൾ ഇത് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് തുടർച്ച എഴുതാൻ ആളില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ അപ്പോൾ പിന്നെ മുസിൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാൻ സുഹൃത്താണ്. മുസിൻ എഴുതുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മൂസിനെ ഏൽപ്പിക്കാം എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു.
മൂസിനത് മനോഹരമായി ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർ പിന്നെ മൂസിൻ ഷഹബാസ് റക്സ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടപ്പൊഴിച്ചിരുന്നു. അതാണ് തമാശ പറഞ്ഞു പോകുന്നത്. നെറേറ്റീവ് എന്ന് പറയുന്നത് ഒരുപാട് തമാശകളിലൂടെയാണ് പോകുന്നത്. അതിൽ തന്നെ മെയിനായിട്ട് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് പ്യൂണായിട്ട് അവതരിപ്പിച്ച നവാസ് വള്ളിക്കുന്ന്. അപ്പോൾ ആ ഒരു ക്യാരക്ടറൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് നവാസ് വള്ളിക്കുന്നിലേക്ക് കൊടുക്കാനുണ്ടായൊരു ഇതെന്നാണ്? നവാസ് നല്ല നടനാണെന്ന് അല്ലെങ്കിൽ നവാസിന് പെർഫോം ചെയ്യാൻ കഴിയുന്ന നവാസിൻ്റെ ഓരോ സിനിമയിലും അതിൻ്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അപ്പോൾ സുഡാനിൽ വർക്ക് ചെയ്താണ് ഞങ്ങളെല്ലാവരും മൂവി. അപ്പോൾ നവാസിനെ നമുക്കറിയാം. അപ്പോൾ നവാസിനെ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാം. നവാസിന് ഇനിയും വേറെ പലതും നവാസിന് ചെയ്യാൻ ആവും. അപ്പോൾ അതിലൊരു ചെറിയ സംഗതി മാത്രമാണ് നവാസിനെ നമ്മളൊന്ന് ഇതൊക്കെയാണ് പരിപാടി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്യാൻ ഭയങ്കര ടൈമിംഗ് ആണ്. പുള്ളിക്ക് അത് നന്നായിട്ട് ഡീൽ ചെയ്യാൻ അറിയാം അതിനെ എങ്ങനെ കൊണ്ടുപോകണം. എളുപ്പമായിരുന്നു പരിപാടി. പുള്ളി ഭയങ്കരമായി അസ്വസ്ഥപ്പെട്ടിരുന്നു. പക്ഷെ നമുക്കൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ സിനിമ കണ്ടപ്പോ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ എന്തോ ഒരു ട്രിക്ക് ആണെന്ന് തോന്നുന്നു. പുറത്തുനിന്ന് വരുന്നവരും പേടിച്ചു പോകും ഇയാൾ എങ്ങനെ അഭിനയിക്കുന്നുള്ളത്. പക്ഷെ അതിനേക്കാളും ഞെട്ടിപ്പോയി സിനിമ കണ്ടപ്പോ. ചിന്നുവിനെ പറ്റി ചോദിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് അധികം ആർക്കും അറിയില്ല. എങ്ങനെയാണ് ആക്ടിങ്ങിലേക്ക് വന്നത്? അത് ഇങ്ങനെ കുറച്ച് ഞാൻ കുഞ്ഞിലെ അധികം കുറച്ച് ആവശ്യത്തിന് തിയേറ്ററും അങ്ങനെ ഡ്രാമ സ്കിറ്റൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഞാൻ വളർന്നതൊക്കെ. പിന്നീട് ഞാൻ എം ഫിൽ തിയേറ്ററിലാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു പ്ലേ കണ്ടാണ് അജയ് രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പുചേട്ടനാണ് കരിക്കുംവെള്ളത്തിലേക്കിനെ കാസ്റ്റ് ചെയ്യാൻ ഓഡിഷന് വിളിക്കുന്നത്. അങ്ങനെ അതിനുശേഷം വന്നതാണ് ക്യാപ്പുച്ചിനോവും അതിനുശേഷമുള്ള ഓഡിഷനായിരുന്നു ഈ മൂവിയും. അപ്പം അങ്ങനെയാണ് ശരിക്കും ഇങ്ങോട്ട് വന്നത്. ഷംസിലൂടെ ചോദിക്കാനുള്ളത്, ഈ പരിപാടിയുടെ തന്നെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്, എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ സിനിമ എടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായത്, അല്ലെങ്കിൽ സിനിമ എടുക്കണം എന്നൊരു തോന്നലുണ്ടായത്? എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത് എന്നുള്ളത് ഏറ്റവും അവസാനത്തെ ചോദ്യമാവട്ടെ. ഒന്നുമില്ല, ഈ സിനിമയെ കുറിച്ച് മാത്രമാണോ അല്ലെങ്കിൽ സിനിമ എങ്ങനെ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. എൻ്റെ ബാപ്പ എൻ്റെ കുട്ടിക്കാലമൊക്കെ സിനിമ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി വളർന്നുകൊണ്ടും പിന്നെ എല്ലാ കുട്ടികൾക്കും കഥ കേൾക്കാൻ ഇഷ്ടമുള്ള കുട്ടികളെ പോലെ എനിക്ക് കഥ കാണാനും കൂടി പറ്റിയിരുന്നു പല ആവർത്തി. ഒരു സിനിമ തന്നെ ഒരു ദിവസം തന്നെ മൂന്ന് തവണ കാണും. അപ്പം മാറ്റിനി ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ കാരണം വെക്കേഷൻ അങ്ങനെയൊക്കെ പോകും വേറൊന്നും ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് സിനിമ പിന്നെ പുള്ളി ഭയങ്കര ബാപ്പ ഭയങ്കര സിനിമ ഫാനാണ്. സിനിമയോട് ഭയങ്കര ആരാധനയുള്ള മനുഷ്യനായതുകൊണ്ട് പുള്ളി ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട്. ചില അഭിനയം എന്നല്ല പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ, സിനിമ തിയേറ്റർ അങ്ങനെ കുറേ പരിപാടികൾ അതിൻ്റെ തുടർച്ച ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമല്ലോ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സിനിമ അങ്ങനെ എനിക്ക് ഒരിക്കലും ഭയങ്കര ദൂരെയുള്ള ഒരു പരിപാടിയായിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. എല്ലാ സമയത്തും ഞാൻ സിനിമയ്ക്ക് അകത്ത് തന്നെയായിരുന്നു വേറെ വേറെ രീതിയിൽ നിന്ന് മാത്രം. അതിൻ്റെ ഒരു സിനിമയായിട്ട് അത് പുറത്തേക്ക് വരാൻ ഇത്ര സമയം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കഥകൾ നമ്മൾക്ക് ഇഷ്ടമാണ്, കഥ കേൾക്കാനും ഇഷ്ടമാണ്, എനിക്ക് പറയാനും ഇഷ്ടമാണ്. മെയിനായിട്ട് മൂന്നുപേരോടായിട്ട് ചോദിക്കേണ്ടത്, മൂന്നുപേരും തമ്മിൽ കോമ്പിനേഷൻ സീനില്ല. അതേസമയം കോമ്പിനേഷൻ സീൻ ഉള്ളത് വിനയ് ഫോർട്ടും ആയിട്ടാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ വിനയ് ഫോർട്ടും ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസിന്? ശരിക്കും എനിക്ക് അടിപൊളി കോ ആക്ടറായിരുന്നു. വിനയനെ എവിടെയും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ശ്രീനിവാസൻ തന്നെയായിരുന്നു അത്. ഈവൻ ഒരു ഷോർട്ട് കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക് ടൈമിലാണെങ്കിലും ചിലപ്പോഴൊക്കെ ശ്രീനിവാസൻ തന്നെയായിരുന്നു വിനയ് എനിക്ക്. അല്ല, ഞാൻ പറയുന്നത് ഇനി ആ ബ്രേക്ക് ടൈമിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ പോലും ശ്രീനിവാസിന് കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നടത്തത്തിലാണെങ്കിലും, അതൊക്കെ എനിക്ക് തോന്നുന്നു അപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരാൾ ആ ക്യാരക്ടറായിട്ട് ജീവിക്കുമ്പം ഓപ്പോസിറ്റുള്ള ആൾ അത്രയും ഓക്കെ ആവുമല്ലോ അതിനോട് റെസ്പോൺസ് അഭിനയിക്കുമ്പം. വിനയൻ അടിപൊളിയാണ്, സിമ്പിളൊന്നുമല്ല, ഭയങ്കര പവർഫുള്ളാണ്. നമ്മളോടൊക്കെ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ പുള്ളി ഭയങ്കര പവർഫുള്ളാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയെ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് ഞങ്ങളെക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തം ഉള്ള ഒരാളാണ് വിനയേട്ടൻ. അത്
വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ശരിക്കും. പുള്ളി ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്നെല്ലാം എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് തമാശയ്ക്ക് വേണ്ടി പുള്ളി നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ശരിക്കും ഇപ്പോഴും ഉണ്ട്. എനിക്ക് മൂവിയിൽ കൂടുതലും സീൻസ് ഉള്ളത് വിനയനോടെയാണ്. അപ്പം മൂവിയുടെ ഈ പറഞ്ഞ മൂവിയുടെ ഷൂട്ടിൻ്റെ സമയങ്ങളിലൊന്നും ശരിക്കും ഭയങ്കര സാധുവായിട്ടുള്ള ഒരുപാട് സ്നേഹം മാത്രമുള്ള ഒരു ഒരാളായിട്ടാണ് വിനയ് ഫോർട്ടിനെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ശരിക്കും പ്രൊമോഷൻ വന്നപ്പോഴാണ് അതല്ലായിരുന്നു, അത് ശ്രീനിവാസൻ മാഷായിരുന്നു. ഈ വിനയ് ഫോർട്ട് എന്ന് പറയുന്നത് വേറെ ആളാണെന്ന് നമുക്ക് പ്രൊമോഷൻ സമയത്ത് വിനയ് ഫോർട്ട് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ മാറ്റി വെച്ചതിന് ശേഷമുള്ള ആളാണ് നമുക്ക് പിന്നെ മനസ്സിലായത്. പിന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷത്തെ പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ, ഇപ്പം ഞാൻ എന്തെങ്കിലും സീൻസ് ചെയ്യുന്നെങ്കിലും ഇപ്പോൾ അഷ്റഫിക്കയുടെ ഒരു ഇൻപുട്ട് ഉണ്ടാവും, ഷൈജുക്ക സമീർക്ക. പക്ഷെ അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ അവിടെ ഓപ്പോസിറ്റ് നിന്ന് തരുന്ന ഓരോ ടിപ്സ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇതിങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്ത് കുറച്ച് ഡയലോഗ്സ് ഒക്കെ നോക്കാനുള്ള ഒരു ക്ഷമയും ആ ഒരു എന്താ പറയുക ആ ഒരു ഇത് എഫേർട്ട് പുള്ളിക്കാരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മുടെ മൂവീനെ എലിവേറ്റ് ചെയ്യാൻ, അത് ഓരോരുത്തരുടെയും പെർഫോമൻസിനെ എലിവേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ സീൻ ചെയ്യുമ്പോഴാണെങ്കിലും എന്തെങ്കിലും പുള്ളിക്കതിൻ്റെ കാര്യമില്ല, പക്ഷെ എന്നാലും നമ്മളുടെ ശരിക്കുള്ള ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സീൻ നന്നാവുക, അല്ലെങ്കിൽ മൊത്തത്തിൽ സിനിമ നന്നാവുക എന്നാണ്. അപ്പം ഓപ്പോസിറ്റ് ചുമ്മാ ഇരുന്ന് പുള്ളിക്ക് ഡയലോഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം പറയാറുണ്ട്. അത് ശരിക്കും ആദ്യമൊക്കെ സമയത്ത് പുള്ളിക്കൊരു ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാരണം നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മളെല്ലാവരും ഒരേ വേവ് ലെങ്ത് ഉള്ള ഒരാളായത് കാരണം എനിക്ക് തോന്നുന്നു അത് എല്ലാവരോടും പറഞ്ഞു തന്നിട്ടുണ്ട്. വിനയേട്ടൻ, ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ പറയാതെ സിനിമനെ പറയാൻ പറ്റില്ല, കാരണം സുഡാനിക്ക് ശേഷം വീണ്ടും നല്ലൊരു സിനിമയായിട്ട് വരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സമീർ തായർ എന്ന് പറയുന്ന, ഷൈജു ഖാലിദ് എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സ്? ഞങ്ങളെല്ലാവരും പറയുന്നു ഹാപ്പി അവേഴ്സ് എന്നാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഷൂട്ടിന്റെ സമയത്തിനൊക്കെ. ഡേയ്സ് ആയിട്ടുള്ള ഹാപ്പി അവേഴ്സ് എന്ന് പറയാനാണ് ഷൂട്ട് ചെയ്യുന്നു. എല്ലാവരും ഒന്ന് ടയർഡായി നിർത്തുന്നു, അവിടെ പുഴയുണ്ട്, എല്ലാവരും പുഴയിലേക്ക് കുടിക്കാൻ പോകുന്നു, കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച്, അങ്ങനെ അങ്ങനെ ഒരു ഒരു ട്രിപ്പ് വന്ന് ഞങ്ങളൊരു അങ്ങനെ അത്രയും ഈസി ആയിരുന്നു. അത് ഷൂട്ടിൻ്റെ ഒരു സുഖം പറഞ്ഞാണ്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ എങ്ങനെയായിരിക്കും ഓരോ സീൻ, നമ്മൾ ഹാപ്പി ഹൗസിൻ്റെ ഒരു പ്രൊഡക്ഷൻസ് രീതി എന്ന് വെച്ചാൽ, നമ്മളൊരു ഒരു ഐഡിയ അവരെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആയിട്ടാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ അവരത് സ്വീകരിക്കും സ്വാഭാവികമായിട്ടും. എന്നിട്ട് നമ്മുടെ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ അത് മൊത്തം കേട്ട് അതിനുശേഷം അവരുടെ ഐഡിയ, അവരുടെ ചർച്ചകൾ, ആലോചനകൾ ഇതൊക്കെ കൂടെ നമ്മളായിട്ട് മാസങ്ങളോളം ഡിസ്കഷനാണ്. വീണ്ടും നമ്മൾ പിന്നെ സ്ക്രിപ്റ്റിനെ മാറ്റി 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 എഴുതി ഒരു പൂർണ്ണ രൂപമായി ഇങ്ങനെ സിനിമ ചെയ്യുമെന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഷൂട്ട് ചെയ്യാന്നുള്ള പ്രോസസ്സ് ഈസിയാണ് പിന്നെ അതിനകത്ത് നിന്ന്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എവിടെയെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും ഒരു റീടേക്ക് പോവുക, റീഷൂട്ട് ചെയ്യുക, എത്ര ടേക്ക് പോയാലും പ്രശ്നമില്ല, ഇനി അന്ന് നടന്നില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് റീഷൂട്ട് പോവുക, മാറ്റിയെടുക്കുക, ഇതൊന്നും ഒരു വിഷയമല്ല. അങ്ങനെയൊക്കെ പ്രൊഡ്യൂസേഴ്സിനെ കിട്ടുന്നത് എനിക്കറിയില്ല. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ്, പക്ഷേ എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് എല്ലാവരും എന്നോട് പറയാറ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ സൗഹൃദത്തിൻ്റെ ഒരു ലെയറ് ഞങ്ങളെല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഈസി ആയിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം. പിന്നെ ഞാൻ ഇവരെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കാസ്റ്റിങ്ങിൻ്റെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമ്പിനേഷൻസ് ഇല്ലാന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് സ്റ്റേജിൽ വരുന്ന മൂന്ന് നായികമാർ. ഈ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സിൽ ഇവരെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം ഇവരെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ട് എന്തായാലും പറയണം. അല്ല, അതിന് ഒന്ന് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾ കടന്നു പോകുന്ന, അയാൾ പരിചയപ്പെടുന്ന ഈ ആര്യ സലീം ചെയ്യുന്ന അമീർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം കൂടിയുണ്ട്, അവരുടെ നായിക അല്ലെങ്കിൽ പോലും. ഈ മൂന്ന് നാല് സ്ത്രീകൾ ഇയാൾ പരിചയപ്പെടുന്നു, ഇവരിലൂടെ ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഓരോന്നും പഠിച്ച് 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 മുന്നോട്ട്, ഓരോ പരാജയമായിരിക്കും അല്ലെങ്കിൽ അയാൾക്ക് തോൽവിയായി സ്വയം തോന്നുന്നതായിരിക്കും. അപ്പോൾ ഇത് കടന്നു പോകുമ്പോൾ മൂന്ന് സ്ത്രീ അനുഭവങ്ങളും മൂന്ന് തരത്തിൽ കിട്ടണം, മൂന്നും മൂന്ന് സ്ത്രീകളായി തോന്നണം, മൂന്ന് പേരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ തോന്നണം. അതേസമയം ഈ മൂന്ന് പേരും ശക്തരായിരിക്കണം,
അവരവരെ ക്യാരക്ടർ മിസ് ചെയ്യാതെ നിൽക്കണം. അത് നമ്മുടെ ഒരു ആഗ്രഹമാണല്ലോ. ശക്തി എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ആറ്റിറ്റ്യൂഡ് വൈസ്, അല്ലെങ്കിൽ അവരുടെ കഥാപാത്രത്തിൻ്റെ ആത്മാഭിമാനം എന്നുള്ളത്. അപ്പോൾ അത് കീപ്പ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ രൂപം കൊണ്ട് വ്യത്യാസവും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു ആലോചനയിൽ ആദ്യം കാസ്റ്റിങ്ങിന് ആലോചിക്കുന്നത് ബബിത ടീച്ചറുടെ ക്യാരക്ടറാണ്. അപ്പോൾ ബബിത, അപ്പോൾ ബബിതയെ കുറിച്ചിട്ട് ബബിത ടീച്ചർന്ന് ആ പേര് വയ്ക്കുന്നത് പോലും നമുക്ക് എല്ലാവർക്കും, എനിക്കൊക്കെ ഒരു ബബിത ടീച്ചർ അറിയാം, അങ്ങനെ കുറേ പേർക്ക് ഒരു ബബിത ടീച്ചർ അറിയുന്നുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടീച്ചറുണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പോൾ ആ ടീച്ചറായിരിക്കണം. ആ ടീച്ചർ ഇതുപോലെ സാരിയെ കുറിച്ച് സാധാരണ സ്കൂൾ ടീച്ചർ, ടീച്ചറുടെ സങ്കല്പങ്ങളും വളരെ സാധാരണമാണ്, അസാധാരണമായൊന്നുമില്ല. ടീച്ചർക്ക് ടീച്ചറെ കുറിച്ച് ആത്മവിശ്വാസവും ആത്മാഭിമാനമൊക്കെ സൂക്ഷിക്കുന്ന ഒരാൾ. അപ്പോൾ ആ നിലയ്ക്ക് ഒരു അത്തരം ഒരു മുഖം അന്വേഷിച്ചിട്ടുള്ള ഒരു പോക്കിൽ ഒരു തവണ ഓഡീഷന് ദിവ്യ വരുന്നു, ദിവ്യ പെർഫോം ചെയ്യുന്നു, പോകുന്നു. ദിവ്യയ്ക്ക് പരിഭ്രമം ഉണ്ടോന്ന് എനിക്ക് സംശയം, എൻ്റെ ചോദ്യത്തിൻ്റെ പ്രശ്നമാണെന്നുള്ള പ്രശ്നം. വീണ്ടും ദിവ്യ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ദിവ്യയോട് വീണ്ടും വരാൻ പറഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കുന്നു. വീണ്ടും ദിവ്യ വരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ഒരു സൗഹൃദമൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ദിവ്യ കൂളായിട്ട് എനിക്ക് ദിവ്യനെ ഫീൽ ചെയ്തു. ദിവ്യ അപ്പോൾ അത് ആ പരിപാടി അങ്ങനെ കഴിഞ്ഞ് ബബിത ടീച്ചർ ഫിക്സ്. അത് കഴിഞ്ഞ് അപ്പോഴൊക്കെ നമ്മൾ ഈ നല്ലതടിയുള്ള വിശ്വാസമുള്ള ആത്മാഭിമാനമുള്ള പെൺകുട്ടിക്ക് വേണ്ടി കത്തിരിക്കുന്നു. സഫിയ അവിടെ പെൻഡിങ് ഓൾറെഡി നിൽക്കുന്നുണ്ട്. സഫിയയിൽ നമ്മളിങ്ങനെ എത്തുന്നില്ല, പലരെയും ആലോചിക്കുന്നു, ഒന്നും വർക്കാവുന്നില്ല, അങ്ങനെ 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 മാറി മാറി പോകുന്നു. എനിക്കാണ് ഒരു ദിവസം ഗ്രേസ് സോറി ചിന്നു കയറി വരുന്നത്. ചിന്നുവിനെ റഹ്മാൻ ഖാലിദായിരുന്നു അങ്ങനെ സജസ്റ്റ് ചെയ്തത്. ഖാലിദ് റഹ്മാൻ തിരിച്ചും മറിച്ചും പേര് ഞങ്ങൾ റഹ്മാനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ റഹ്മാനാണ് ചിന്നുവിനെ കുറിച്ച് പറയുന്നത്. എന്നെ റഹ്മാൻ പറഞ്ഞിട്ടാണ് ചിന്നു ഒരു ദിവസം വരുന്നത്. അതിന് എളുപ്പം അതിലേക്ക് ആ പരിപാടിയാണ്. ഗ്രേസിൻ്റെ കാര്യം ഒന്നും ആയില്ല. സഫിയ അങ്ങനെ ആനന്ദമായി നീണ്ടുകൊണ്ടിരിക്കുക. ഷൈജുക്കാണ് ഒരു ദിവസം പറയുന്നത് നമുക്ക് ഗ്രേസിനെ. അപ്പോൾ ഗ്രേസിനെ ഞാൻ ആ സമയം കുമ്പളങ്ങി ഇറങ്ങിയിട്ടില്ല. എനിക്ക് ഗ്രേസിൻ്റെ ഫോട്ടോ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഗ്രേസിൻ്റെ വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു വീഡിയോ ആ സിനിമയിലെ ഗ്രേസ് ആദ്യം ചെയ്ത ഹാപ്പി വെഡിങ്ങിലെ ആ ഒരു പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ആ കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ ഷൈജുബിനോട് നീ വിളിച്ച് നോക്കും ഓക്കെ ആണെങ്കിൽ ഞാൻ ഫോണിൽ കാര്യങ്ങളൊക്കെ പറയുന്നു. ഗ്രേസ് വരുന്നു. ഗ്രേസ് വന്ന് കയറി പോയി കസേര വിളിച്ചിട്ടിരുന്നു. അല്ല ഇതിൽ തന്നെ ആദ്യത്തെ പാട്ടിൽ വരുമ്പോൾ ആ ലൊക്കേഷൻ എടുത്തു പറയേണ്ടതാണ്. ലൊക്കേഷൻ ആ വിനയ് ഫോർട്ട് ഇതാക്കുമ്പോൾ പക്ഷികൾ പറന്ന ആ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആയിരുന്നു. പൊന്നാനി, പൊന്നാനിയിലല്ലേ ഷൂട്ട് ചെയ്തത്? എങ്ങനെയാണ് പൊന്നാനിയിലേക്ക് പ്ലേസ് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു? കുറച്ച് ദൂരം നടന്നാൽ പുഴയാണ്, പിന്നെ പുഴ കടന്നിട്ട് അക്കരയാണ് ഉമ്മാൻ്റെ വീട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര രസമുള്ള നിശ്ചയങ്ങളായിരിക്കും. പുഴ കടന്ന് അക്കരെ പോകുന്നു, കിളി പാറുന്നു എന്നുള്ളതൊക്കെ. കിളി പറക്കുന്നു എന്നുള്ളതൊന്നും ഞാൻ അത്ര സത്യസന്ധമായിട്ട് ഞാൻ അത്ര ശ്രദ്ധിച്ച കാര്യമൊന്നുമില്ല. കിളി അവിടെ കിളികൾ പറക്കുന്നുണ്ട്. അപ്പോൾ സമീർ താഹിറാണ് എൻ്റെ അടുത്ത് പറയുന്നത് ആ കിളികളെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അങ്ങനെ ധാരാളം ദേശമാണ് പക്ഷികൾ വരുന്ന സ്ഥലമാണ്, പുറത്തുനിന്നൊക്കെ വരുന്ന, ഷൂട്ട് ചെയ്യാൻ എങ്ങനെ ബുദ്ധിമുട്ടായിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ പുള്ളിക്ക് അത് റിസ്ക് എടുക്കുക എന്നുള്ളതൊന്നും പുള്ളിക്കൊരു വലിയ പ്രശ്നമില്ല. പിന്നെ പുലർച്ചെ, എന്നും പുലർച്ചെ കുറേ പേര് ക്യാമറയുമായി പൊന്തയിലൊക്കെ ഒളിച്ചിരിക്കുന്നു. അങ്ങനെ കുറേ പുലർച്ചകളിൽ കാത്തിരിപ്പിന് ശേഷമാണ്, ഒരു വൈകുന്നേരമാണ് പക്ഷേ ഞങ്ങൾക്ക് കിളി പറഞ്ഞ് കിട്ടിയത്. ഒരു സൺസെറ്റും ഒക്കെ ഉള്ള ഞങ്ങൾ മോർണിംഗിലാണ് ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നത്, പക്ഷേ സൺസെറ്റിലായിരുന്നു കിട്ടിയത്. അന്നാണെങ്കിൽ മൊമെന്റ് ആയിരുന്നു. കാരണം അത്രയും നേരം പറന്ന് ലൗഡായിട്ട് ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് മതിയായി. എന്നിട്ട് അത്രയും സമയം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് കിടക്കാൻ പറ്റി. ഗ്രീസ് വരുന്ന ക്യാരക്ടർ ഒറിജിനലിനേക്കാൾ ബെറ്റർ ആയിട്ടുണ്ടെന്ന് പലയിടത്തു നിന്നും അഭിപ്രായം വരുന്നുണ്ട്. ഗ്രീസിൻ്റെ ഒരു ക്യാരക്ടർ അത് ആദ്യം തീരുമാനിച്ചാണ് സിനിമ കാണുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പോർട്രേ ചെയ്യരുത്. ആ ക്യാരക്ടർമാർ ചീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അല്ലാതെ തന്നെ ഗ്രീസിനെ അയാളെ പ്രപ്പോസ് ചെയ്യാം. അപ്പോൾ അത് വർക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ആ സിനിമയുമായി നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ താരതമ്യം ചെയ്യല്ല. വർക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ആ ഗ്രേസിന് പലതവണ ഇയാളെ മീറ്റ് ചെയ്യണം, പക്ഷേ അയാൾക്ക് തെറ്റിദ്ധരിക്കാനുള്ള സമയവും കൊടുക്കണം. എന്നാലേ ഗ്രേസിൻ്റെ കഥാപാത്രത്തിൻ്റെ സത്യസന്ധത നിൽക്കുകയുള്ളൂ.
നേരെ മറിച്ച് ഗ്രേസിന്റെ ക്യാരക്ടറിൽ മീൻസ് സഫിയ ഒരു ഫേക്ക് ഐഡന്റിറ്റി ആയിട്ട് ആണ് പോകുന്നതെങ്കിൽ ഈസിയാണ് അയാളെങ്ങനെ നമുക്ക് ആ സീൻ ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഈ ഇവരുടെ മീറ്റിംഗ് എങ്ങനെയൊക്കെ ബ്രേക്ക് ആവുന്നു, എന്തുകൊണ്ട് സഫിയ പറയാതെ പോകുന്നു സഫി, അപ്പോൾ സഫിയ എന്ന് പറയുന്ന ക്യാരക്ടർ അയാൾ ഉൾക്കൊള്ളുന്ന രീതിയുണ്ട്. കാരണം ഇപ്പോൾ അയാളെ തലയിൽ അങ്ങനെ പെയിൻ്റൊക്കെ വീഴുന്ന സമയത്തൊക്കെ സഫിയ അയാളുടെ അയാളുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഗ്രേസിനോട് എനിക്ക് അത് ഷൂട്ട് ചെയ്യുമ്പോൾ കുട്ടി റഷസ് കാണുമ്പോഴും പിന്നെ എടുത്തുമ്പോഴൊക്കെ പിന്നെയും ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു സാധനമാണ് അത്. ഞാൻ ഗ്രേസിനോട് ഒറ്റ തവണ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ പരിപാടി, അപ്പോൾ അയാൾ സഫിയക്ക് സംസാരിക്കാൻ അയാളെങ്ങനെ ശ്രദ്ധിച്ച് കുറച്ച് സമയമെടുത്ത് അയാളെ കുറിച്ചിട്ട് സാറോട് സംസാരിക്കുന്നു പറയാനും പറഞ്ഞിരുന്നു. ഗ്രേസ് ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ടാണ് ആ ശ്രീനിവാസൻ ആ സീനിൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും സഫിയ ഡീൽ ചെയ്യുന്ന പോലെ തന്നെ കിട്ടി, എനിക്ക് കിട്ടി ഈ പ്രഷർ കിട്ടുമെന്നുള്ള അറിയില്ല. ആ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ഗ്രേസിൻ്റെ പെർഫോമൻസിനെ ഭയങ്കര ബ്രില്യൻസ് ഫീൽ ചെയ്തൊരു സാധനം എന്നൊക്കെ പറയുന്നത് എനിക്കതായിരുന്നു. എല്ലാവർക്കും സി പി സിനെ പറ്റി അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സി പി സി വ്യൂവേഴ്സിനോട് എന്താണ് പറയാനുള്ളത്, സി പി സി ഗ്രൂപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആദ്യം സി പി സി സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സി പി സി ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും സി പി സിയുടെ ഒരു റെഫറൻസ് നോക്കി അടുത്ത സിനിമ കാണണോ കാണണ്ടേ എന്നൊക്കെ തീരുമാനിക്കാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് സി പി സി ആ പേജിനെ, അങ്ങനെ ആശ്രയിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എന്നെ ഒരിക്കൽ സി പി സി പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് വീണ്ടും ബ്ലോക്ക് മാറ്റിയത്. കാരണം കൂടി കാരണം പറഞ്ഞാൽ എന്നെ ചിലപ്പോൾ മലയാള ഇൻഡസ്ട്രിയും പുറത്താക്കും. അതുകൊണ്ട് ഈ സി പി സിയെ കുറിച്ച് എനിക്ക് തോന്നുന്നു മലയാള മൂവി ലവേഴ്സിന് ഏറ്റവും ആധികാരികമായിട്ട് എല്ലാവരും കാൽക്കുലേറ്റ് എനിക്ക് നോക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സി പി സി. എനിക്ക് ഓർമ്മയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുരാഗ് കരിക്കും വെള്ളം ചെയ്ത സമയത്ത് സി പി സിയിൽ ആരോ ഒരു പോസ്റ്റ് ഇട്ട്, ഇപ്പോഴും എനിക്ക് അറിയില്ല ആരാന്ന്, പോസ്റ്റ് ഇട്ടത് ഈ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഒക്കെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നു. അപ്പോൾ ശരിക്കും ലോട്ടറി അടിച്ചത് സി പി സിയിൽ പേര് വന്നല്ലോ എങ്കിൽ പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ നമ്മളെയൊക്കെ വിളിച്ച് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ ആക്ച്വലി വി ആർ വെരി ഹാപ്പി, ഐ എം വെരി ഹാപ്പി ഓൾസോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് നന്മകളുള്ളൊരു പടമാണ് തമാശ, അതുകൊണ്ട് പിന്നെ നന്മയുള്ള മനുഷ്യനെ എല്ലാവരും കണ്ടു. അപ്പോൾ അതെല്ലാം ആ മൂവിയിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി മൂവി കാണണം. എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ അഷ്റഫിനെ തിരിച്ചെടുത്തതിൽ സന്തോഷം. നിങ്ങൾ ഓരോരുത്തരുമാണ് ശരിക്കും ഞങ്ങളെ പോലുള്ള ആളുകളെയും ഞങ്ങളുടെ കൊച്ചു കൊച്ചു സിനിമകളെയും വിജയിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു ഗ്രൂപ്പുകളും കുറച്ച് ടീംസും നിങ്ങളുടെയൊക്കെ മീൻസ് നമ്മൾ ഒരാളോട് പറയുമല്ലോ ഈ സിനിമ നന്നായി നന്നായി എന്ന്, ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിരിക്കും ചിലപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് ആയിരിക്കും. അപ്പം ഒത്തിരി സന്തോഷം, അതിൽ ഞങ്ങളെല്ലാവരെയും ഉൾക്കൊള്ളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ വന്നിരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. സി പി സി സൂപ്പറാണ്. കാരണം എനിക്ക് ആദ്യമായിട്ടൊരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു കോംപ്ലിമെൻറ്റ് കിട്ടുന്നത് ടേക്ക് ഓഫിന് ശേഷം സി പി സിയുടെയാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ ഈ ചിന്നു പറഞ്ഞ പോലെ ടേക്ക് ഓഫിലൊരു സീൻ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഭയങ്കര അതിഗംഭീരമായിട്ട് ശരിക്കും എൻ്റെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ഫുൾ എനിക്ക് സന്തോഷം തോന്നിയിരുന്നു ആ ഒരു പോസ്റ്റ് കണ്ടപ്പം. അതിന് ശേഷമാണ് ഞാൻ സി പി സി ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ്. ഒരുപാട് സിനിമകൾ ലോക സിനിമകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാനും പല സിനിമകളെ കുറിച്ചും അറിയുന്നത് സി പി സി വഴിയാണ്. സി പി സി സൂപ്പറാണ്. താങ്ക് യു ഫോർ കമ്മിങ്, താങ്ക് യു ഫോർ ഷെയറിങ് യുവർ തോട്ട്സ്. അപ്പോൾ എന്തായാലും തമാശ ഒരു വലിയ സക്സസ് ആവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.